ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ മല്ലു ഫുഡ് സീക്രട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു കസ്റ്റാർഡാണ്, ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഡ്രിങ്കാണ്. ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഡ്രിങ്ക് അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഹെവി ഡ്രിങ്കാണത്. സാധാരണ ഒരു മൊജിത്തോ ടൈപ്പുള്ള ഡ്രിങ്ക് അല്ല ഇത്. റമദാൻ മാസം വരുവാണല്ലോ, അപ്പോൾ നമുക്ക് റമദാൻ നോമ്പ് മുറിക്കാനായിട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് സെർവ് ചെയ്യാനായിട്ടും പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു ഗുൽഫിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് പാൽ, ഒരു രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സും മാത്രം മതി, കുറച്ച് കസ്റ്റർഡ് പൗഡർ. പിന്നെ ആവശ്യത്തിന് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ ഡ്രിങ്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ, ഒരു അനാർ, കുറച്ച് മിൽക്ക്, പിന്നെ കുറച്ച് ഷുഗർ, കുറച്ച് സാവധാനം, പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡറുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിതൊരു അര ലിറ്റർ മിൽക്കുണ്ട്. ഇതൊരു അര ലിറ്റർ മിൽക്കാണ് ഞാൻ ഇതിനോട്ട് എടുത്തേക്കുന്നത്. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ, ഷുഗർ എല്ലാം ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പിടിയോടുള്ള ഒരു ക്യാഷ് നട്ടുണ്ട്. ഒരു 50 ഗ്രാം 75 ഗ്രാം എടുത്ത് വരുന്ന ക്യാഷ് നട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലൈറ്റായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി നേരെ ഈ നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബോയിലാക്കാൻ, അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാഷ് നട്ട് ഞാൻ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മിൽക്കിലോട്ട് ഇട്ട് കൊടുക്കാം. പേസ്റ്റാക്കി വെച്ചിരുന്ന ക്യാഷ് നട്ടാണ് ഫസ്റ്റ് നമ്മൾ മിൽക്കിലോട്ട് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തത് 1/2 ടീസ്പൂൺ വെനില പൗഡറാണ്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം അടുത്തത് നമ്മളിടുന്നത് സാവധാനം. സാവധാനം അറിയാമല്ലോ എല്ലാവരും. സാവധാനം ഒരു 1/2 കപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലോട്ടിട്ട് കൊടുത്ത് ഇതൊന്ന് ബോയിലായ ഈ പാലിനോടൊപ്പം തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മിൽക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ബോയിലാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാനിതിപ്പോൾ ഷുഗർ ഞാൻ കുറച്ച് എടുത്തേക്കുന്നത്, ഒരു 1/2 കപ്പേ എടുത്തിട്ടു. 1/2 കപ്പ് കംപ്ലീറ്റ് എടുത്തിട്ടില്ല, 1/2 കപ്പിന് കുറച്ച് ഷുഗറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമനുസരമായിട്ടുള്ള ഷുഗർ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഷുഗർ കഴിക്കാതിരിക്കുക എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തത് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്, നമ്മുടെ യെല്ലോ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറും, യെല്ലോ കളറാണ്. കണ്ടോ, ഇതിൻ്റെ കളർ മാറി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഒത്തിരി ലൂസാക്കണ്ട, നമുക്കിത് മിൽക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ പാല് നല്ലപോലെ സാവധാനം, വെനില പൗഡർ, ഷുഗർ ഇതെല്ലാം കൂടെയാണ് ഇപ്പോൾ ഈ മിൽക്കിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഈ സാവധാനം ഒന്ന് ബോയിലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് നമ്മൾ സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടെ നല്ലപോലെ ഇളക്കി ഒരു അടി കട്ടിയുള്ള പാനിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അടിയിൽ പിടിക്കില്ല. നല്ലപോലെ പതിയെ ഒന്ന് ഇളക്കി ഇത് തണുപ്പിച്ചെടുക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ മിൽക്ക് ഏകദേശം ബോയിലായി. നമ്മൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സാവധാന കസ്റ്റാർഡ്, ഇതിൻ്റെ എന്താ പേര് പറയാമെന്ന് വെച്ചെന്നാൽ സാവധാന കസ്റ്റാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് എന്ന് പറയാം. നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഏകദേശം കുറച്ച് ടൈറ്റായിരുന്നു, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ബോയിൽഡ് മിൽക്കോ ഒഴിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇത് നമുക്ക് ഒരു കുൽഫി സ്റ്റിക്കിൻ്റെ അകത്ത്, കുൽഫി ട്രേയുടെ അകത്ത് ഒഴിച്ച് വെച്ച് വെക്കുവാണെങ്കിൽ നമുക്കിതൊരു കുൽഫി ആയിട്ടും കഴിക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് ആപ്പിൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്ത് വേണ്ടത് നമുക്ക് കുറച്ച്
കുറച്ച് അനാറിൻ്റെ സ്വീറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് അനാറൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റാർഡ് മിൽക്ക് ഇത് ഞാൻ ഒരു 30 മിനിറ്റ് നേരം അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ലപോലെ തണുത്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഒത്തിരി ടൈറ്റ് ആകാൻ പാടില്ല, ഒത്തിരി ലൂസ് ആകാനും പാടില്ല. ഈ ഒരു ഷേപ്പ് ഉണ്ടോ, ഇതിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഫസ്റ്റ് കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തു. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമേ ഫ്രൂട്ട്സ് ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാടിപ്പോവും. അതിനുശേഷം കുറച്ച് പൊമഗ്രൈൻ സീഡ് നമ്മളും അതും ഇട്ട് കൊടുക്കുകയാണ്. ആപ്പിൾ കുറച്ച് കൂടുതലിട്ടോ, കുറച്ച് പൊമഗ്രൈൻ സീഡ് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഇളക്കണ്ട, ഫ്രൂട്ട്സ് കിടക്കുന്നുണ്ട്, ആപ്പിളല്ലേ. പിന്നെ ഇത് പൊമഗ്രൈൻ പൊട്ടാനും പാടില്ല. അത് പൊട്ടിക്കഴിഞ്ഞാൽ കളറ് റെഡായി പോവില്ലേ, അതിൻ്റെ അകത്തൊരു കളർ ഉണ്ടാവുമല്ലോ പൊമഗ്രൈനിൻ്റെ. അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം സെർവ് ചെയ്യുള്ളൂ. ഇതൊരു കോൾഡ് ഡ്രിങ്ക് ആണ്, അപ്റ്റേച്ചറാണ്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടോ ഗ്ലാസ്സുകൾ, നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ്സുകളൊക്കെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം പതിയെ പതിയെ. അതിൻ്റെ മേലോട്ട് നമ്മുടെ കുറച്ച് പൊമഗ്രൈൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് പൊമഗ്രൈനേറ്റ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഡ്രിങ്കിൻ്റെ വീഡിയോ? അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ. ഈ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന നേരത്തെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പാലും കുറച്ച് കസ്റ്റർഡ് പൗഡറും കുറച്ച് ഷുഗറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം എന്തെങ്കിലും കയ്യിലുള്ള ഏതെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഈ പാല് ബോയിലാക്കിയതിന് ശേഷം നമ്മുടെ സാവധാനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടാണെങ്കിലും നമുക്കിത് ടൈറ്റ് ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില ഫ്ലേവറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഫ്ലേവർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ എങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമേ ബാക്കി ഫ്രൂട്ട്സോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗസ്റ്റുകളോ ആരെങ്കിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളോ ആരെങ്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഡ്രിങ്കും കൂടിയാണിത്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പോൾ റമദാൻ വരുന്നു, നോമ്പ് കാലങ്ങളിൽ നമ്മൾ നോമ്പ് കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ പിന്നീടോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലും കമൻറ്റ് ഇടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺ.